കാർണോമാര് മക്കളെ എന്തെങ്കിലും ഭാരത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മഠത്തിലേക്ക് തള്ളിവിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ നാളുകളിലൊക്കെ ഒരുപാട് അപഖ്യാതികൾ സന്യാസിനികളെ കുറിച്ചും അവരുടെ മാതാപിതാക്കളെ കുറിച്ചും ഒക്കെ കേൾക്കുകയുണ്ടായി. സന്യാസ ജീവിതത്തെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതോ എത്ര അതിനെ അടിച്ചമർത്താനോ ചവിട്ടിത്താഴ്ത്താനോ ശ്രമിച്ചാലും ചീഞ്ഞു നാറുന്ന കഥകൾ മാത്രം കേൾക്കുന്നവരാകാതെ സന്യാസ ജീവിതത്തിന്റെ അന്തസ്സത്ത എന്താണെന്നും അതിന്റെ രഹസ്യാത്മകത ദൈവം ഇടപെട്ടാലല്ലാതെ ഒരാൾക്കും ഈ സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവും ഇന്നത്തെ തലമുറയ്ക്ക് വേണം. 15 വയസ്സിൽ ഞാനെടുത്ത തീരുമാനം തെറ്റിപ്പോയല്ലോ എന്ന് ഇന്ന് വരെ തോന്നാൻ എനിക്കിടയായിട്ടില്ല. ഞാൻ സിസ്റ്റർ ജോസിയ, എസ് ഡി സന്യാസിനി സമൂഹത്തിലെ അംഗമാണ് ഞാൻ. ഞങ്ങൾ വീട്ടിൽ അപ്പച്ചന്, മമ്മി, പിന്നെ ഒരു ചേട്ടായി, ചേച്ചി, ഞാൻ, ഇത്രയും പേരടങ്ങുന്നതായിരുന്നു ഞങ്ങളുടെ കുടുംബം. ഇവിടെ ഞങ്ങൾ വളരെ സന്തോഷത്തോടും അതുപോലെ തന്നെ നല്ല ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചതുമായ ഒരു ജീവിതം. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു. ഒത്തിരിയേറെ സ്നേഹിക്കപ്പെട്ടും പ്രോത്സാഹിക്കപ്പെട്ടും ഒക്കെ വളർന്നു വന്ന നല്ല അന്തരീക്ഷം. പഠനകാലം തുടങ്ങിയപ്പോൾ തന്നെ നേഴ്സറി മുതൽ തന്നെ സിസ്റ്റേഴ്സായിരുന്നു കൂടുതലും പഠിപ്പിച്ചിരുന്നതും ഒക്കെ. അപ്പോൾ ഈശോയോട് കൂടുതലൊരു സ്നേഹത്തിലേക്ക് വരാൻ ഇവരുടെ കൊച്ചു വർത്തമാനങ്ങളും അവരോട് ചേർന്നുള്ള ചില മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോഴൊക്കെ ഒരുപാട് ഈശോയെക്കുറിച്ച് സംസാരിക്കുകയും ഈശോയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് കുറുക്കുവഴികളിലൂടെ, ചെറിയ ചെറിയ കഥകളിലൂടെ, ചെറിയ ചെറിയ സമ്മാനങ്ങളിലൂടെയൊക്കെ അവർ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. എസ് എച്ചിലെ സിസ്റ്റേഴ്സായിരുന്നു ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നത്, ഇടവകയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റേഴ്സ്. അവരുടെ ജീവിത മാതൃക ഒത്തിരിയേറെ എട്ടാം ക്ലാസ് മുതൽ എൻ്റെ ഉള്ളിൽ സിസ്റ്റർ ആകണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം രൂപപ്പെട്ടു. പക്ഷേ ഇതിനെക്കുറിച്ച് പറയുമ്പോഴേക്കും എൻ്റെ സ്വഭാവ രീതി എന്ന് പറയുന്നത് ഒരു മഠത്തിൽ ചേരാൻ പറ്റുന്ന ഒട്ടും ഒരു മഠത്തിലെ ചിട്ടവട്ടങ്ങളോടോ അല്ലെങ്കിൽ നിശബ്ദത എന്ന് പറയുന്ന കാര്യമൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാവുന്നതിലധികം അങ്ങനത്തെ കൂടെ ഒരു സ്വഭാവ രീതിയായിരുന്നു എൻ്റേത്. പക്ഷേ ഈ ഒരു 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള എൻ്റെ ഒരു ലൈഫ് എൻ്റെ ആത്മീയ ജീവിതത്തിനും അതുപോലെ തന്നെ എൻ്റെ ചില പെരുമാറ്റ രീതികൾക്കുമൊക്കെ ഞാൻ തന്നെ ഒരു കൺട്രോളിലേക്ക് വരുന്ന ആ ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ എന്നെ ഗൈഡ് ചെയ്യാനായിട്ട് എന്നെ പഠിപ്പിച്ചിരുന്ന സിസ്റ്റേഴ്സ്, എസ് എച്ച് എലെ സിസ്റ്റേഴ്സ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് വളരുവാൻ വേണ്ടി. അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോള് സിസ്റ്ററായിട്ട് എസ് ഡിയിലുണ്ട്. അത് 5-ലോ 6-ലോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ചേച്ചിയുടെ വെസ്റ്റിഷൻ നടക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് വന്നു പോയിട്ടുണ്ട്, അതല്ലാതെ അവരെക്കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ ഒരു അപ്പോൾ എസ് എച്ച് ആണ് ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചുറപ്പിച്ചിരുന്നത്. അപ്പോഴാണ് 10-ാം ക്ലാസ്സിലെ SSLC പരീക്ഷയ്ക്ക് ശേഷം ആദ്യത്തെ ദിവസം, ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് ഇരുന്ന ദിവസം, ഈ ചേച്ചി, അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോളും വേറൊരു സിസ്റ്ററും കൂടെ എസ് ഡിയിൽ നിന്ന്, അവർ ഞാൻ 10-ാം ക്ലാസ്സിലാണ് എന്ന് അറിഞ്ഞിട്ട് ഈ ചേച്ചി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ എന്നോട് ക്യാമ്പിന് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എസ് എച്ച് അല്ലാതെ ഒരു മഠത്തിൽ ഞാൻ പോവില്ല. അങ്ങനെ പറഞ്ഞു. അത് ആകെ സങ്കടമായി, അസ്വസ്ഥതയായി. എനിക്ക് എന്ത് തിരഞ്ഞെടുക്കണം, എങ്ങനെ ഇതിനോട്, ഇതിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ട്, ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു വിവരവുമില്ല. അപ്പോൾ ആ കൂടെ വന്ന സിസ്റ്റേഴ്സ് എൻ്റെ ഈ ടെൻഷനും അസ്വസ്ഥതയും ഒക്കെ കണ്ടിട്ട് ആ സിസ്റ്റർ, അവരിൽ ഒരാൾ പറഞ്ഞു, ജോസി, ജോസിക്ക് എപ്പോഴും തിരുവചനം, ജോസി പഠിക്കുന്ന മുറിയിൽ തന്നെ ബൈബിൾ ഉണ്ടല്ലോ, ജോസിയുടെ തന്നെ ബൈബിളിൽ ഞങ്ങൾ എടുക്കാം, പ്രാർത്ഥിക്കാം. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചതിന് ശേഷം വിശുദ്ധ ഗ്രന്ഥം തുറന്നു. തുറന്നപ്പോൾ കിട്ടിയത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ, പത്രോസ്ലിഹായോട് ഈശോ പറയുന്ന ഒരു വാക്യമുണ്ട്, ഒന്നും സംശയിക്കാതെ നീ അവരോടൊപ്പം താഴേക്ക് ഇറങ്ങി ചെല്ലുക, എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ തോന്നിയൊരു ചിന്തയാണ്, എസ് എച്ച് ആരുടെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മുകളിലേക്കുള്ള വഴിയിലേ പോകണം. ഇനി എസ് ഡിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് താഴേക്കുള്ള വഴിയെ കാഞ്ഞാർ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നീ ഇറങ്ങി താഴേക്ക് ചെല്ലുക, ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക എന്നുള്ള വചനം, എനിക്ക് ആ ഒരു താഴേക്ക് എന്നുള്ള വചനമാണ് എനിക്ക് അത്രയ്ക്കും വെളിച്ചമായിട്ട് കിട്ടി. ആ നിമിഷം തന്നെ ഞാൻ തീരുമാനമെടുത്തു എസ് ഡിയിലേക്ക് എൻ്റെ വിളി ഉറപ്പിക്കാനായിട്ട്.
2005 ആദ്യവ്രതം ചെയ്യുകയും 2011 നിത്യവ്രതം ചെയ്ത് എൻ്റെ എസ് ഡി സന്യാസിനി സമൂഹത്തിലെ സ്ഥിര അംഗമായി തീരുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ഒരു അഡ്വക്കേറ്റാണ്. 2015 ഞാൻ എൽ എൽ ബി പഠനം പൂർത്തിയാക്കി എൻറോൾ ചെയ്ത് ഒരു അഭിഭാഷകയായിട്ട് ഇടുക്കി ജില്ലാ കോടതിയിൽ തൊടുപുഴയിൽ മുട്ടത്ത് പ്രാക്ടീസ് ചെയ്തു വരുന്നത്. 4 വർഷം പ്രാക്ടീസ് ചെയ്തു. ദൈവത്തോട് നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആകുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ പറ്റുമെന്നോ അങ്ങനെ ഒന്നും ഓർത്തോ ഉദ്ദേശിച്ചോ ഒന്നുമല്ല സന്യാസിനി സമൂഹത്തിലേക്ക് ചേർന്നത്. എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, അതേത് സാഹചര്യത്തിലും, സാഹചര്യം എന്തു തന്നെയാണെങ്കിലും എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശ്യം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ചില മേഖലകളിലേക്ക്, അഗതിത്വത്തിൻ്റെ പുതിയ ഇടങ്ങളിലേക്ക് തമ്പുരാൻ കയറ്റി നിർത്തിയപ്പോൾ അത് സന്തോഷപൂർവ്വം അധികാരികളിലൂടെ വന്ന ദൈവഹിതത്തിന് പൂർണ്ണ സ്നേഹത്തോടും പൂർണ്ണ ഹൃദയത്തോടുകൂടി ആമേൻ പറയുവാനും അങ്ങനെ എൽ എൽ ബി പഠനത്തിന് ചേരാനും അതിന് വളരെ വിജയകരമായ രീതിയിൽ പഠനം പൂർത്തിയാക്കി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനുമുള്ള ഒരു നല്ല മേഖലയായിട്ട് ഞാനതിനെ കാണുന്നു. അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കുട്ടികളും സ്ത്രീകളുമാണ്. അവർക്കാണ് ഇന്ന് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നീതി തേടി ചെല്ലുന്നിടത്തുപോലും ചൂഷണങ്ങൾ സംഭവിക്കുന്നതും അവരെ പോലുള്ളവർക്കാണ്. അപ്പോൾ അവിടെയൊക്കെ തമ്പുരാൻ്റെ സ്നേഹത്തെ പ്രതി നമ്മളെ സമീപിക്കുന്നവർക്ക് ഈ ഒരു മേഖലയിലും നീതി വാങ്ങിക്കൊടുക്കുവാൻ, അഗതികളായവർക്ക്, പ്രത്യേകിച്ചും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുവാനുള്ള ഒരു വലിയ ആഗ്രഹവും പ്രചോദനവും എനിക്ക് ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും എൻ്റെ സുപ്പീരിയേഴ്സ് എനിക്ക് ചെയ്തു തരുന്നുണ്ട്. അതിൽ ഒത്തിരിയേറെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്ത് ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സമർപ്പിതയാണ് ഞാൻ. ഇന്നുവരെ ഒരിക്കൽ പോലും പിന്തിരിഞ്ഞു നോക്കണം, അല്ലെങ്കിൽ ഞാൻ 15 വയസ്സിൽ ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയല്ലോ എന്ന് ഇന്നു വരെ തോന്നാൻ എനിക്കിടയായിട്ടില്ല. ഞങ്ങൾ 3 മക്കളാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും മൂത്തത് ചേട്ടായിയായിരുന്നു. ചേട്ടായിയുടെ വേർപാട് ജീവിതത്തിലുണ്ടായ ഒരു വലിയൊരു വേദനയുടെ അനുഭവമായിരുന്നു. ഉടുപ്പിടിയിലിന് 7 മാസം കൂടിയേ ബാക്കിയുള്ളൂ. ആ സമയത്ത് എൻ്റെ ചേച്ചിയുടെ വിവാഹം ഫെബ്രുവരിയിലാണ് നടന്നത്, 2005 തന്നെ. അപ്പോൾ ഈ ഫെബ്രുവരിയിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ബിലാസ്പൂരിൽ ജോലി ഉണ്ടായിരുന്ന ചേട്ടായി നാട്ടിലെത്തി. അപ്പോൾ അതിനുശേഷം അവിടെ ഒരുണ്ടായൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ ചേട്ടായി അപ്രതീക്ഷിതമായിട്ട് മരണമടയുകയുണ്ടായി. അപ്പോൾ ഈ സമയത്ത് എൻ്റെ മമ്മിയും അപ്പച്ചനും ആയിരുന്നൊരവസ്ഥ എന്ന് പറയുന്നത്, വീട്ടിൽ ഉണ്ടായിരുന്ന ഏക ആൺതരി, പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 ദിവസം ആയതേ ഉള്ളൂ. ആ സമയത്ത് ചേച്ചിയെ കെട്ടിച്ചു വിട്ടു. പിന്നെ ആങ്ങളെ ഉണ്ടായിരുന്നത്, ഇങ്ങനൊരു വളരെ ആകസ്മികമായിട്ട് മരണമടയാനും ഇടയായി. അപ്പോൾ എൻ്റെ മമ്മിയും അപ്പച്ചനുമൊക്കെ ആ ഒരു സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. അപ്പോൾ എനിക്കൊരു 7 ദിവസം വീട്ടിൽ നിൽക്കാനുള്ള ഒരു അവസരം എൻ്റെ സന്യാസിനി സമൂഹം എനിക്ക് അനുവദിച്ചു തന്നു. ഞാൻ നൗഷേരിയിലായിരുന്നിട്ട് പോലും 7 ദിവസത്തോളം അവിടെ വീട്ടിൽ അപ്പച്ചൻ്റെയും മമ്മിയുടെയും കൂടെ ആയിരിക്കാനായിട്ട് എന്നെ അനുവദിച്ചു. അതെനിക്ക് എപ്പോഴും നന്ദിയോടെ ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരാളെ ഞാൻ ദൈവത്തിന് കൊടുത്തു, പക്ഷേ ദൈവത്തിന് നമ്മുടെ കുടുംബത്തോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇനി നീ തിരിച്ചു പോകണ്ട. മമ്മിയുടെ ആ ഒരു സങ്കടം കൊണ്ട് മമ്മി പറഞ്ഞു പോയതാണ്. പക്ഷേ ആ സമയത്തും എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പച്ചൻ മമ്മിയോട് പറയുന്നത് ഞാൻ കേട്ടതാണ്, അവൾ മുൻപോട്ട് വെച്ച കാല് അത് ദൈവവുമായിട്ട് പ്രേരിപ്പിച്ച് വെച്ച കാലാണ്, അത് നമ്മളായിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവളെ പിന്തിരിപ്പിക്കരുത്, ഒരിക്കലും അങ്ങനെ അവളുടെ ആ ഒരു വിളിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് എന്ന് പറഞ്ഞ് മമ്മിയെ ആശ്വസിപ്പിക്കുകയും പിന്നീട് മമ്മി വളരെ സന്തോഷത്തോടു കൂടി എന്നെ, സാരമില്ല, ഇത് നമുക്ക് തമ്പുരാനുണ്ട്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ 7-8 ദിവസം കൊണ്ട് എൻ്റെ മമ്മിയും മാറി. വളരെ സന്തോഷമായിട്ട് എൻ്റെ ഉള്ളിലെയും ആ ഒരു കനം, ആ ഒരു വിഷാദത്തിൻ്റെ, ആ ഒരു നഷ്ടബോധത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറി ഒത്തിരി ഒരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു എനിക്ക്. ആ ഒരു ബ്രേക്ക് ചെയ്ത് മറ്റൊരു ഇതിലേക്ക് തിരിച്ചു പോരാമായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും തമ്പുരാൻ വളരെ സ്നേഹത്തോടുകൂടി എന്നെ തിരിച്ചു കൊണ്ടുവന്ന ഒരു അനുഭവമായിരുന്നു അത്. അപ്പച്ചൻ്റെ ആ വാക്ക് ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണവന്മാർ മക്കളെ എന്തെങ്കിലും ഭാരത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മഠത്തിലേക്ക് തള്ളിവിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ നാളുകളിലൊക്കെ ഒരുപാട് അപഖ്യാതികൾ സന്യാസിനികളെക്കുറിച്ചും അവരുടെ മാതാപിതാക്കളെക്കുറിച്ചും ഒക്കെ കേൾക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ സന്യാസ ജീവിതത്തിൻ്റെ രഹസ്യവും ഈ വിളി എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതോ
അല്ലെങ്കിൽ ഈ സന്യാസ ജീവിതത്തിലേക്ക് മനുഷ്യർക്ക് തന്നെ ഒരു തീരുമാനമെടുത്ത് പ്രവേശിക്കാൻ കഴിയുന്നതും അല്ല എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്ന ഇതിൻ്റെ രഹസ്യം, വിളിക്കുള്ളിലെ രഹസ്യം അറിയുവാൻ വരം ലഭിച്ച ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഈ ചീഞ്ഞു നാറുന്ന കഥകൾ മാത്രം കേൾക്കുന്നവരാകാതെ സന്യാസ ജീവിതത്തിൻ്റെ അന്തസത്തെ എന്താണെന്നും അതിൻ്റെ രഹസ്യാത്മകത ദൈവം ഇടപെട്ടാലല്ലാതെ ഒരാൾക്കും ഈ സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവും ഇന്നത്തെ തലമുറയ്ക്ക് വേണം എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ക്രിസ്തു നമ്മളെ ബലപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിലും മറ്റ് വലിയൊരു ബലം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനില്ല. അതുപോലുള്ളൊരു കൂട്ട് നമുക്ക് ഈ ലോകത്തിൽ ആർക്കും തരാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ട് സന്യാസ ജീവിതത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതോ എത്ര അതിനെ അടിച്ചമർത്താനോ ചവിട്ടിത്താഴ്ത്താനോ ശ്രമിച്ചാലും ക്രിസ്തുവാണ് ഈ വിളി ഓരോ വിളിക്കും പിന്നിലുള്ളത് എങ്കിൽ അത് ഇങ്ങനെ പീഠത്തിൽ കൊത്തിയ വിളക്കുപോലെ നിലനിൽക്കുക തന്നെ ചെയ്യും, പ്രകാശം പരത്തിക്കൊണ്ടിരിക്കും.